വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിലാണ്. ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു സിറ്റി ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്, ഇപ്പോഴത്തെ പേര്. 2006 മുതൽ 2011 വരെ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ യാത്രകൾ ചെയ്തതിന്റെ കണക്കുകളില്ല ശരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ജനറൽ കമ്പാർട്ട്മെന്റിന് ബാംഗ്ലൂർ നിന്ന് ചെങ്ങന്നൂർ വരെ പോകാൻ 145 രൂപയായിരുന്നു. സൂപ്പർ ഫാസ്റ്റിന് 10 രൂപ കൂടുതൽ 155 രൂപയായിരുന്നു ആ സമയത്ത്. ഇപ്പൊ എത്രയാണെന്ന് എനിക്കറിയില്ല. അന്ന് പല ട്രെയിനുകളിലും മാറി കയറിയും ഡയറക്റ്റ് ആകെ ഉണ്ടായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ് അന്ന്. പിന്നെ പല ട്രെയിനുകളിൽ മാറി കയറിയും മറ്റുമൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഞാനൊരു റൂട്ടെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2:30 ബൃന്ദാവൻ എക്സ്പ്രസ്സിൽ കയറി പോകും. ക്ലാസ് കട്ട് ചെയ്യും ഉച്ചയാകുമ്പോഴത്തേനും. എന്നിട്ട് ഉച്ചയ്ക്ക് 2:30 ബൃന്ദാവൻ എക്സ്പ്രസ്സിൽ കയറിയിട്ട് 5:30 അടുപ്പിച്ചത് ജോളാർപേട്ട് എത്തും. എന്നിട്ട് അവിടെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വൈകിട്ട് 6:30 സമയത്ത് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്നും വരുന്ന ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറി എവിടേക്ക് പോകുമായിരുന്നു, ചെങ്ങന്നൂർ പോകുമായിരുന്നു. അത് വെളുപ്പിന് 4:45 ചെങ്ങന്നൂരെത്തും. അപ്പോൾ നേരത്തെ വീട്ടിലെത്തായിരുന്നു. ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന ഐലൻഡ് അന്ന് എത്തിക്കൊണ്ടിരുന്നത് 10 മണിക്കോ 11 മണിക്കോ എന്തോ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം പോക്കാം. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തിരുന്നു. ആ യാത്രയിൽ ജോളാർപേട്ട് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് അവിടെ തൊട്ട് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിൽ നല്ല മനോഹരമായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിൽ അതേപോലെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് 2:30 ബൃന്ദാവൻ എക്സ്പ്രസ്സിൽ കയറി ജോളാർപേട്ടയ്ക്കും, അവിടെ നിന്ന് നമ്മൾ ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിൽ കയറി ചെങ്ങന്നൂരിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അന്ന് ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റിൽ തിരക്കാണെങ്കിൽ കയറാൻ പോലും സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് പറയു വന്നിരുന്ന മുംബൈ തിരുവനന്തപുരം മറ്റേ മുംബൈ കന്യാകുമാരി ജയന്തി ജനത എന്ന് പറഞ്ഞ ട്രെയിൻ വരുമായിരുന്നു. ഇപ്പം ആ ട്രെയിൻ നിർത്തിയെന്നോ അല്ലേ, തുടങ്ങിയിട്ടില്ല. ആ ട്രെയിനിൽ കയറി പോകുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യാത്ര ഞങ്ങളിവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് രാത്രി 8 മണിക്ക് ഡയറക്റ്റ് ഐലൻഡ് എക്സ്പ്രസ് ഉണ്ടെങ്കിലും ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി തന്നെ പോകാം എന്ന് വിചാരിച്ചു. ചുറ്റിക്കറക്കമല്ല, ആക്ച്വലി പോകുന്ന വഴി തന്നെയാണ്. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് യാത്ര സ്പ്ലിറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഇന്നലെ ഡബിൾ ഡെക്കറിലാണ്, നിങ്ങൾ ഇന്നലെ വീഡിയോ കണ്ടില്ലേ, ആ ഡബിൾ ഡെക്കറിലാണ് ഞങ്ങൾ ചെന്നൈയിൽ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇവിടെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ജേറെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അകത്തോട്ട് കയറുമ്പോൾ മാത്രം ടിക്കറ്റ് കാണിക്കണമായിരുന്നു. ചെന്നൈയിൽ ഇവിടെ അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോൾ ഉള്ളിലേക്ക് തിരിച്ച് കയറി പോകാം. കോവിഡ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ലേ, അല്ലേ? അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറൊന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് ആൾക്കാർ വന്ന് പുറത്തിറങ്ങി കൊണ്ടിരിക്കുകയാണ്. ബൃന്ദാവൻ എക്സ്പ്രസ് നമുക്ക് പോകേണ്ട ബൃന്ദാവൻ എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ വന്ന് അതിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചകത്തേക്ക് കയറുന്നു. ഒന്നുമില്ല, ഒരു ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ചെയ്യണ്ട, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമുക്ക് പോകേണ്ട ബൃന്ദാവൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വന്നിരിക്കുന്നത്. പഴയ ICF കോച്ചാണ്, ഭയങ്കര സ്പീഡുള്ളൊരു ട്രെയിനാണ്, സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്, നല്ല പ്രയോറിറ്റി ഉള്ളൊരു ട്രെയിനാണ്. വന്ന് അതിൽ നിറച്ച ആൾക്കാർ ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ, നമ്മൾ ചെന്നൈയിൽ നിന്ന് വന്ന ട്രെയിൻ കാലിയായിരുന്നു. അപ്പോൾ ഇവിടെ മുമ്പിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എവിടെ നിന്നാലും ഭക്ഷണം കഴിക്കാം, ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിക്കുന്ന സമയമായി. അപ്പോൾ ഇവിടെ കടയിൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, എഗ് ബിരിയാണി ഉണ്ട്, പിന്നെ പപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി 2.5 വാങ്ങിക്കാം. 100 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക്. എന്നിട്ട് നമുക്ക് ട്രെയിനിൽ പോയിരുന്ന് കഴിക്കാം, അതായിരിക്കും നല്ലത്. ഞങ്ങളിതേ ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ട്രെയിനിൽ കയറി ഇരിക്കുമായിരിക്കും അല്ലേ അഭി. ബൃന്ദാവൻ എക്സ്പ്രസ്, ബൃന്ദാവനാണോ വൃന്ദാവനാണോ? അതെ, ബൃന്ദാവൻ ഉണ്ട്. ബൃന്ദാവൻ എക്സ്പ്രസ് എന്നും ബൃന്ദാവൻ എക്സ്പ്രസ് എന്നും പറയാം, അതിൽ ഏത് വേണം നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ കോച്ച് C1 ആണ്. അപ്പോൾ അത് ഫ്രണ്ടിലായിരിക്കും. ഫ്രണ്ടിൽ വെച്ചാൽ ആ ഭാഗത്തായിരിക്കും. ഉറപ്പല്ലേ, ആ ഭാഗത്തല്ലേ. ഇത് ഇപ്പോൾ ഇവിടെ കാണുന്നത് സാധാ ചെയർ കാറാണ്, നോൺ എ സി ചെയർ കാറാണ്. ഇത് 3x3 സീറ്റിംഗ് ലേ ഔട്ടിലാണ് ഈ ചെയർ കാർ വരുന്നത്. പുറത്തൂടെ കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട്. നമുക്ക് നാളത്തൂടെ കയറി നടന്ന് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാധാരണ നമ്മുടെ ഇൻ്റർസിറ്റി, നോർമൽ ഇൻ്റർസിറ്റി ട്രെയിനുകളിൽ കാണുന്ന പോലെ നല്ല വൃത്തിയുള്ള ഉണ്ടല്ലേ. ഓ, പക്ഷേ ഇതിൽ ഇരിക്കലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അഭി. ഇത് ബുദ്ധിമുട്ടാ അല്ലേ. ഏ, ഇത് ചേർക്കാർ ഇരിക്കുന്നത് മറ്റതല്ല, ഇത് മറ്റേ. എനിക്ക് തോന്നുന്നു ഇത് അൺറിസേർവ്ഡാണ്. മറ്റേതുണ്ട്, ചേർക്കാറും ഉണ്ട്, സെക്കൻഡ് സിറ്റിങ്ങും ഉണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ലോങ് ഡിസ്റ്റൻസ് ഒരു 5-6 മണിക്കൂറൊക്കെ ഇതിലേ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ബട്ട് ദെൻ ഇറ്റ്സ് ഓക്കെ, ഇപ്പോൾ ട്രെയിൻ വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിനിപ്പോൾ വൃത്തിയായിട്ട് എടുക്കണം. ടോയ്ലറ്റിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോഴത്തേക്കും നാറന്നൊക്കെ ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് കോമൺ ഉണ്ടല്ലേ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ എക്സ്പ്രസ്. പണ്ട് ഈ ഇതുപോലെ ഉള്ള ട്രെയിനിലാണ് ചെറിയ പൈസയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുമായിരുന്നു ഇവിടെ നിന്ന് ചെങ്ങന്നൂർക്ക്. 150 രൂപ, 145 രൂപ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് അതിനിടയ്ക്ക് ഉള്ള ട്രെയിനുകളിൽ മാറി ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്, വേറെ ഏതെങ്കിലും ഒരു എക്സ്പ്രസ് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോഴത്തേക്കിനും സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് അങ്ങ് എടുത്താൽ മതി അല്ലേ. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ.
ഏറ്റവും ഫ്രണ്ടിലാണോ? ഏറ്റവും അടിപൊളി. ഇതാടാ നമ്മുടെ നീല കളർ കോച്ച്, മഞ്ഞ കളർ കോച്ച് ഉണ്ട്, നീല കളർ കോച്ച് ഉണ്ട്. പക്ഷെ ഈ സീറ്റിംഗ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ബോറാല്ലേ. ഇപ്പൊ ഇതെന്താന്ന് അറിയില്ല, ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ലുക്ക് ഇല്ല. അതായത് ലോങ് ഡിസ്റ്റൻസ് ഇരിക്കുമ്പോഴത്തേക്കിനും ബുദ്ധിമുട്ടാണ്. ഇവിടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് റൂം ഉണ്ട്, ഒരു മണിക്കൂറിന് 10 രൂപ കൊടുത്താൽ മതി. AC വെയിറ്റിംഗ് റൂം അത് ലാഭമല്ലേ. ഇത് C2 പഴയ ICF കോച്ചാണ്. അപ്പൊ ഇതില് C1 നമ്മളത്, C1 നമ്മുടെ നീല കോച്ച്. പക്ഷെ എങ്ങനെ കേറും? ഓ കേറാം. ഇതില് 31-32 കേട്ടോ നമ്മളത്, 31-32. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ അമ്പലം കണ്ടിട്ടുണ്ടോ? കൊള്ളാല്ലേ. ഇതേ ഒരു അമ്പലം ഈ ബാംഗ്ലൂരു സിറ്റി റെയിൽവേ സ്റ്റേഷനുള്ളിലാണ് നമ്മൾ ഈ അമ്പലം കാണുന്നത്. ഇവിടുത്തെ സ്റ്റേഷൻ്റെ ഇങ്ങനെ അറ്റത്തുള്ള ഒരു ഫ്ലൈഓവറിൻ്റെ നടിയിലായിട്ടാണ് ഈ അമ്പലം കാണുന്നത് കേട്ടോ. അടച്ചിട്ടിരിക്കുന്ന ഗ്രില്ലൊക്കെ ഇട്ടിട്ട് കണ്ടിട്ട് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണല്ലേ WDP 4D. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഇതിന്റെ നെയിം ബോർഡിന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണ്ടേ? വൃന്ദാവൻ എക്സ്പ്രസ് ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. ഇല്ലടാ, വൃന്ദാവൻ എക്സ്പ്രസ് ഇല്ലടാ. MGR ചെന്നൈ സെൻട്രൽ, KSR ബംഗളൂരു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമുക്ക് പോകേണ്ട ലോക്കോ ഇതിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് WAP7 ആണ്. അപ്പോൾ നമ്മൾ ദേ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ അറ്റം എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്നാൽ നെയിം ബോർഡിന് അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാം അല്ലേ? അത്ര റെയിൽവേ സ്റ്റേഷൻ നെയിം ബോർഡിന് അടുത്തെങ്കിലും നിന്ന് പോയി ഫോട്ടോ എടുക്കാം, അതൊരു മസ്റ്റാണ്. 06080 എന്ന് പറയുന്ന നമ്മളുടെ ട്രെയിനിലേക്ക് നമുക്ക് കയറാം. അപ്പുറത്തെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ട്രെയിനാണ് ഇത്. അപ്പോൾ അപ്പുറത്ത് 2 ലോക്കോസ് കിടപ്പുണ്ട്. ഈ ലോക്കോസ് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ, ശബ്ദം വന്നിരിക്കും. ഇവിടെ മാത്രമേ വൃന്ദാവൻ എക്സ്പ്രസ് എഴുതിയിട്ടുള്ളൂ, അതാണ് തമിഴിലും എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ കിട്ടിയില്ല. എല്ലാ ട്രെയിനുകളിലും ഇതേപോലെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോച്ച് ഉണ്ടാവും. അതിനകത്ത് മറ്റുള്ള ആൾക്കാർ കയറാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു കോച്ചാണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോച്ച്. നമുക്ക് ഇതിനകത്ത് കയറാം. തണുപ്പൊക്കെ ഇട്ട് AC ടോൺ ആക്കി ഇട്ടിരിക്കുകയാണോ അറിയില്ല, കയറി നോക്കാം. ഇതിനകത്ത് ആരും ഇല്ല, ബട്ട് AC ഒക്കെ ഓണാണ്. വാവ് ഫുള്ളാലോ. അപ്പോൾ ഇതിൽ 31-32 ആണ് കേട്ടോ നമ്മളുടേത്. 31-32 എവിടെയാണെന്ന് നോക്കട്ടെ. ആ അതെ, ഇവിടെ കേട്ടോ 31-32. നമുക്ക് ഈ ബെഞ്ചുള്ളത് കിട്ടാണ് അടിപൊളിയായിരുന്നു അല്ലേ? ആ അതെ, ദേ ഈ കാണുന്നത്. പക്ഷെ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ നിന്ന് കഴിക്കാം. 31-31 വിൻഡോയും മിഡിലും. ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ശരിക്കും ഈ കോച്ച് ഡബിൾ ഡെക്കറിനെക്കാട്ടി ബെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ അല്ലേ. പഴയ ICF കോച്ച് ആണെങ്കിലും ഡബിൾ ഡെക്കറിനെക്കാട്ടി ബെറ്റർ ആണ്. അപ്പൊ നമുക്ക് കൈയൊക്കെ കഴുകി വരാം, ഭക്ഷണം കഴിക്കാം. യാത്രയിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൈ നന്നായിട്ട് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ട്രെയിനിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേറെ ആരും വന്നിട്ടില്ല ഇതുവരെ, കാരണം 2:45 ഇവിടുത്തെ ട്രെയിനിൽ 1:30 വന്ന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ലല്ലോ. പക്ഷേ AC ഒക്കെ ഓണാ, കൈ കിട്ടോ? ഓക്കെ, അപ്പോൾ ബിരിയാണി കഴിച്ചോളൂ അബി. ഇത് ഇത് കണ്ടു വന്ന് പൊട്ടിക്കണേ. പിന്നെ ഇത് ബട്ടർ മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 10 രൂപയാണ് കേട്ടോ ഈ ബട്ടർ മിൽക്കിന്. ചിക്കൻ കാല കേട്ടോ, കാലുള്ള ബിരിയാണിയാണ്. 10 രൂപ ഉള്ള ഈ ബട്ടർ മിൽക്കിന്. നന്ദിനി എന്ന് പറയുന്ന ബട്ടർ മിൽക്കാണ് ഇവിടുത്തെ, നമ്മുടെ മിൽമ പോലെ തന്നെ കർണാടകത്തിൻ്റെ ബ്രാൻഡാണ് നന്ദിനി എന്ന് പറയുന്നത്. പിന്നെ ഒരു കുപ്പി വെള്ളം, വെള്ളത്തിനൊക്കെ 15 രൂപ ഉള്ളൂ നമ്മുടെ റെയിൽവേയിൽ. പിന്നെ 5 രൂപ ബാക്കി ഇല്ലാത്തതുകൊണ്ട് തന്നിരിക്കുന്ന കുക്കി, കോക്കനട്ട് കുക്കി. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് മധുരം ആവാം. അപ്പൊ എല്ലാം ഉണ്ട്, ഡിസേർട്ടും ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് അല്ലേ? ആ ബിരിയാണി കടയിൽ ഒരു മലയാളി ചേട്ടനായിരുന്നു ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ മലയാളികളായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ അത് കർണാടക സ്റ്റൈലാ ബിരിയാണി അല്ലേ? ഗ്രേവി ആയിരിക്കും, ഗ്രേവി ഗ്രേവി. ഞാൻ വിചാരിച്ച സലാഡാണ്. തൈര് നോക്കി പോയതാ, പക്ഷെ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ മിൽക്ക് വാങ്ങിച്ചു. ബിരിയാണി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ്. നമ്മുടെ ഒരു ഒരു ടിപ്പിക്കൽ കർണാടക സ്റ്റൈൽ ബിരിയാണിയാണ്. ചിക്കൻ നല്ല സോഫ്റ്റാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ വരാം കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ ആൾക്കാരൊക്കെ വന്ന് കയറി തുടങ്ങി. ഇപ്പോൾ സമയം ഇപ്പോൾ 2:45. ഇനിയിപ്പോൾ അരമണിക്കൂറും കൂടെ ഉണ്ട്, 2:30 നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത്. ഓ ട്രസ് പാസിംഗ് ആണല്ലോ, ഇതിലെവിടെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങുന്ന ആളാണ് ട്രസ് പാസിംഗ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് തൊട്ടപ്പുറത്തേക്ക് കോച്ച് ഒന്ന് കയറി കാണാം. അത് കുറച്ച് വ്യത്യാസമുണ്ട് ആ കോച്ച് കണ്ടില്ലേ നമുക്ക്. ഇല്ലണ്ടോ ഇതിനകത്ത് സീറ്റൊക്കെ കണ്ടില്ലേ, വ്യത്യാസമുണ്ട് കണ്ടോ. കുറച്ച് വ്യത്യസ്തമായ ഒരു സീറ്റുള്ള ഒരു ട്രെയിനാണ് കണ്ടോ. പക്ഷെ പഴയതാണ്, എന്നാലും കുറച്ച് വ്യത്യസ്തമാണ്. അപ്പുറത്തേക്ക് വെച്ച് വേറെ കളറാണ് സീറ്റൊക്കെ. പക്ഷേ ഒരു സിൽവർ കളർ പോലത്തെ ഒരു കളറാണ്. പക്ഷേ ഇത് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. അത് കണ്ടപ്പോൾ നല്ലതായിട്ടൊക്കെ തോന്നി, പക്ഷേ ഇച്ചിരി ബോറാണ്. ഇവിടെ ആരും വരാണ്ടിരുന്നാൽ മതി. ഞാനിപ്പോൾ കറൻറ്റ് റിസർവേഷൻ നോക്കിയപ്പോഴത്തേക്കിനും ഇതിൻ്റെ AC ഉണ്ട് 90 സീറ്റുകൾ കാലി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ആകെ 2 കോച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കോച്ച് കാലിയാണ്, പക്ഷേ ഇത് ഫുള്ളായിരിക്കും. ഈ ട്രെയിനിൻ്റെ ടോയ്ലറ്റിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് അബി പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓ വാ ഉള്ളല്ലോ, അടിപൊളിയാണല്ലോ. ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ നല്ല നീറ്റാണ്. പിന്നെ താഴെ ഇത്തരത്തിൽ
കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്, കൊള്ളാലോ. പിന്നെ ഫാനുണ്ട്, എക്സോസ്റ്റ് ഫാൻ വരെ ഉണ്ട്. സുഹൃത്തുക്കളെ, കൃത്യം 2:30 നമ്മുടെ ട്രെയിൻ ഇതാ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോയിരിക്കുകയാണ്, വിട്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് ആൾക്കാരെ കയറ്റിവിട്ടിരിക്കുന്നു. ഇതുവരെ ഫുള്ളായിട്ടില്ല, പക്ഷേ ഇതിനകത്ത് ആൾക്കാർ കയറും. ഇനിയും കണ്ടോൺമെന്റും എയർപോർട്ടും ഒക്കെ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അവിടുന്നൊക്കെ അല്ലേ കൂടുതൽ ആൾക്കാർ ട്രെയിനിലേക്ക് കയറുക. 2 മണിക്കൂറോളം ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ജോളാർപേട്ട ഭാഗത്തേക്ക് പോകുന്നു. ജോളാർപേട്ട പോകുമ്പോൾ എനിക്ക് അവിടെ ഫുഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് നല്ല കുറേ ഓർമ്മകൾ ഷെയർ ചെയ്യാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറാൻ പോകുന്നത് കെആർപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന്. എന്ത് തിരക്കേത് ഇല്ലേ, ഇതിന് തൊട്ട് മുമ്പിൽ ഡബിൾ ഡെക്കർ കാലി അടിച്ചായിരിക്കും പോയത്. അത് ഫുൾ എ സി അല്ലേ? ഇതല്ലേ സെക്കൻഡ് സിറ്റിംഗ് ഉള്ള ട്രെയിന്. ഇതിനകത്ത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്. അതും സൂപ്പർ ഫാസ്റ്റ് ആണ്, പക്ഷെ എന്നാലും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ചെന്നൈക്ക് പോകാനായിട്ട് പോകുന്ന ട്രെയിൻ. കൃഷ്ണരാജനും വിട്ടു, ഇവിടുന്ന് ആരും കയറിയില്ല. ഇനി ബംഗാർപേട്ട കുപ്പം അവിടെയൊക്കെ സ്റ്റോപ്പുണ്ട്. ബംഗാർപേട്ട കുപ്പം ജോളാർപേട്ടൊക്കെ സ്റ്റോപ്പുണ്ട്. ശരിക്കും ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ട്രെയിനിൽ കയറി ഒരേ യാത്ര ചെയ്തിട്ടുണ്ടത്. ഈ ട്രെയിനിൽ കയറി സാധാരണ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറും, അതിൽ കയറി ആ സമയത്തൊക്കെ ശരിക്കും ഇത്തരത്തിൽ റിസർവേഷൻ പോലും ഇല്ല. ഇപ്പോഴാണെല്ലാം റിസർവേഷൻ ഉള്ളത്. നിൽക്കാൻ സ്ഥലം കിട്ടാത്ത ഒരു ട്രെയിനായിരുന്നു, അത്ര തിരക്കുള്ള സ്ഥലമായിരുന്നു ട്രെയിനായിരുന്നു. കയറി ടോയ്ലറ്റിൻ്റെ സൈഡിലും അതേപോലെ തന്നെ ഡോറിൻ്റെ സൈഡിലും ഒക്കെ നിന്നാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ. അതിന് കയറി ജോളാർപേട്ട് ഇറങ്ങും. ജോളാർപേട്ട് ഇറങ്ങിയിട്ട് ഒരു 1.5-2 മണിക്കൂറൊക്കെ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കും. അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് ഒരു ചെറിയ റോഡുണ്ട്. വിജനമായൊരു സ്റ്റേഷൻ, അത്ര വലിയ തിരക്കൊന്നുള്ള സ്റ്റേഷനല്ല. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിലൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ആ ഫുഡ് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പണിയാരമില്ലേ, കുഴിപ്പണിയാരം അതേപോലെ തന്നെ കുറേ സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ടാക്കി തരുന്ന കുറേ ചേച്ചിമാരുണ്ട്. നല്ല എന്താ പറയുക, സാരിയൊക്കെ എടുത്ത് ഇച്ചിരി തടിച്ച് എന്താ പറയുക, തനി തമിഴ് വസ്ത്രമൊക്കെ ധരിച്ച് ഇരിക്കുന്ന കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അവർ നിലത്തിരുന്ന് കടകളുടെ മുമ്പിൽ നിലത്തിരുന്ന് വിറകടുപ്പ് കൂട്ടി, ആ വിറകടുപ്പിൽ മറ്റേ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി വെച്ചിട്ട് അതിനകത്താണ് പണിയാരം ചുട്ട് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ പോയി ഒരു കസേരയിൽ ഇരിക്കണം, അവരാ ചുട്ട് തരുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ കസേരയിൽ നമ്മൾ ഇരിക്കണം, ചൂടോടെ ചുട്ട് തരും. ആ ചുട്ട് തരുന്ന പണിയാരത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തരുന്ന ഒരു സാധനമുണ്ട്, ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടായിരുന്നു. ആ ചട്നിയുടെ ടേസ്റ്റ് ശരിക്കും എനിക്ക് ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. ഇപ്പോൾ പോകുമ്പോൾ അതൊക്കെ അവിടെ ഉണ്ടോ അവരൊക്കെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഓൾമോസ്റ്റ് ഒരു 10 വർഷമായി, 10 വർഷത്തിന് ശേഷമാണ് അവിടെ പോകുന്നത്. അതിന് ശേഷം ഞാൻ എപ്പോഴും ഒരു തവണ അവിചാരിതമായിട്ട് യാത്ര ചെയ്യുന്ന വഴിക്കാണ് ഇങ്ങനെ ഞാൻ കണ്ടത്. അതിന് ശേഷം ഞാൻ പിന്നെ സ്ഥിരം ഈ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയിലും നാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ മിക്കവാറും ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കിനും ജോളാർപേട്ട ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഈ പണിയാരം കഴിച്ചിട്ട് ഞാൻ ഒരു തവണ വീട്ടിലേക്ക് പാഴ്സൽ വരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ യാത്ര ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ചെങ്ങന്നൂർ പോകാനായിട്ട് പിന്നെ കയറിക്കൊണ്ടിരുന്നത് ചെന്നൈ സൂപ്പർ ഫാസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ജയന്തി ജനത ട്രെയിനും ഒക്കെ ആയിരുന്നു. അപ്പം മിക്കവാറും വീക്കെൻഡ്സ് ആണ് നാട്ടിൽ പോകുന്നതൊക്കെ. അപ്പം ആ സമയത്തൊക്കെ ഇതൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ ഫുള്ളായിരിക്കും. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ജോളാർപേട്ടയിൽ നിന്ന് കോയമ്പത്തൂർ വരെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്, സീറ്റ് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടാതെ. പിന്നെ ബർത്തിൻ്റെ മേളിൽ കണ്ട് ഈ സാധനം കണ്ടോ, ഈ ലഗേജ് വയ്ക്കുന്നത്, ഇതിൻ്റെ മേളിൽ പോലും കയറിയിരുന്ന് യാത്ര ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മേളിൽ പോലും, ഇതിൻ്റെ മേളിൽ വരെ, കാരണം അത്രയ്ക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഇരുന്നാൽ മതി, എവിടെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള സമയം, അത്ര സ്ഥലമില്ലാതെ ഇതിൻ്റെ മേളിൽ വരെ കയറിയിരുന്നിട്ടുണ്ട്, ലഗേജ് എടുത്ത് താഴെ വെച്ചിട്ട്, ബാഗ് എടുത്ത് താഴെ വെച്ചിട്ട്. അത്ര ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, എത്ര എന്താ പറയുക സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സാധാരണ ആൾക്കാരെന്നുള്ളത്. അത് കണ്ടോ ബി, ആ മല കണ്ടോ, ഏ അപ്പുറത്ത് ആ മലയില്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ പോലെ ഒരു എന്താ പറയാ ഒറ്റ മല കഷ്ണമല്ല, ഈ കൊറേ കഷ്ണങ്ങൾ, പാറ കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ, മനസ്സിലായോ? കണ്ടോ, മനസ്സിലായോ? കൊറേ കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ അതിന്റെ മല കണ്ടോ. ഇതുപോലെയുള്ള നല്ല കൊറേ ഭംഗിയുള്ള സ്ഥലങ്ങള് ഈ തമിഴ്നാട്ടിലെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ബൃന്ദാവൻ എക്സ്പ്രസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഈ ട്രെയിൻ ആക്ച്വലി 1964 സർവീസ് ആരംഭിച്ചത്, 56 വർഷം മുൻപ് ആരംഭിച്ച ഒരു ട്രെയിനാണ്. സതേൺ റെയിൽവേയിലെ ആദ്യത്തെ ഇൻ്റർസിറ്റി ട്രെയിൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് സതേൺ റെയിൽവേയിലെ ആദ്യത്തെ ഇൻ്റർസിറ്റി ട്രെയിനാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് 360 കിലോമീറ്റർ ആണ് ശരിക്കും ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ വരെ ഉള്ളത്. ആ 360 കിലോമീറ്റർ കവർ ചെയ്യാൻ ആകെ 5 മണിക്കൂർ മതിയായിരുന്നു. ഇപ്പോൾ ഈ 360 കിലോമീറ്റർ ഈ ട്രെയിൻ കവർ ചെയ്യുന്നത് 6 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ്.
അഞ്ചു മണിക്കൂർ കൊണ്ട് കവർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ആകെ ഈ ട്രെയിനിന് കാട്ടുപാടിയും ജോളാർപെട്ടും മാത്രം സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ 1980s ഈ റൂട്ടിൽ കുറച്ച് ട്രെയിനുകളിൽ അമിത വേഗത കാരണം ഡീറെയിൽമെൻറ്റും മറ്റുമൊക്കെ സംഭവിക്കുകയും പിന്നീട് ഇതിൻ്റെ സ്പീഡ് 5.5 മണിക്കൂറായിട്ട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തു. പിന്നെ സ്റ്റോപ്പുകൾ കൂട്ടി ബംഗാർപെറ്റും അതേപോലെ തന്നെ കുപ്പും അവിടെ എവിടെയൊക്കെ സ്റ്റോപ്പുകൾ കൂട്ടിയിട്ട് ഇപ്പോൾ 6 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് ഈ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ ഓടിച്ചെത്തുന്നത്. 1980s ഈ ചെന്നൈ മുതൽ ജോളാർപെട്ട വരെയുള്ള സ്ട്രെച്ച് ഇലക്ട്രിക് ആയിരുന്നു. അതിനുശേഷം ജോളാർപെട്ട മുതൽ ബാംഗ്ലൂർ വരെയുള്ള സ്ട്രെച്ച് ഡീസലും ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ജോളാർപെട്ട വെച്ച് ഈ ട്രെയിനിന് എന്താ പറയുക ലോക്കോ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ച് ടൈം അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 2014 ഈ ട്രെയിൻ ഗോൾഡൻ ജൂബിലി റൺ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള ഒരു ആ ഒരു ഇതുള്ള ഒരു ട്രെയിനിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ബംഗാർപെറ്റ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് രാവിലെ 7:30 പുറപ്പെട്ടിട്ട് ഉച്ചയ്ക്ക് 1:30 ബാംഗ്ലൂർ എത്തുകയും ബാംഗ്ലൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ടിട്ട് രാത്രി 9 മണിയോടെ അടുപ്പിച്ച് ചെന്നൈ എത്തുകയും ചെയ്യുന്നു. രാവിലെ വന്ന് പോകുന്ന വണ്ടി. അപ്പോൾ ഇത് ചെന്നൈയുടെ വണ്ടിയായത് അല്ലേ? ചെന്നൈ ഡിവിഷനിലെ വണ്ടിയാ അല്ലേ? ബൃന്ദാവൻ എക്സ്പ്രസ് എന്നാണ് ഇവര്. ബൃന്ദാവൻ എക്സ്പ്രസ്. ഓ, അബിസാർ അല്ലേ ഇവിടെ ഇരിക്കുന്നത്? എന്തോ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അബിസാർ. ഇപ്പുറത്തെ ഇവിടെ ആരോ വന്നു, അബിസാർ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ഇവിടെ ആക്ച്വലി കണ്ടില്ലേ ഈ സ്റ്റേഷനുകളിൽ ഈ ഭാഗത്ത് മൊത്തം, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബാംഗ്ലൂർ ഡിവിഷൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ച് മനോഹരമായിട്ട് ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് എല്ലായിടത്തും. കണ്ടില്ലേ, ചപ്പ ചവറിടാനായിട്ട് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഫുൾ നല്ല വൃത്തിയാണ് എല്ലാ സ്ഥലത്തും. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഭയങ്കരമായിട്ട് വൃത്തി നേടിയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. സിഗ്നൽ വീണു, അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. എൻ്റെ ഹോൺ ഒരു സുഖമില്ല അല്ലേ. നമ്മുടെ ആ കൽക്ക ഷിംല ഡീസൽ ലോക്കോയുടെ ഹോൺ അടിപൊളിയായിരുന്നു. അങ്ങനെ 5:10 ജോളാർപെട്ട് എത്തേണ്ട ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ബിഫോർ ടൈമിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഗും കൂടെ എടുക്കും അബി. സാറിൻ്റെ ബാഗ് ആദ്യം എടുത്തു. താങ്ക് യു സോ മച്ച്. ഇതാണ് അബി, ഇത് കണ്ടോ, ഈ പോകുന്ന ട്രാക്ക് കണ്ടോ, ഇതാണ് ജോളാർപേട്ട കയറാതെ സേലം ഭാഗത്തേക്ക് പോകുന്ന ട്രാക്ക് കണ്ടോ. ആ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ, നമ്മുടെ സേലം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ ജോളാർപേട്ട കയറാതെ ആ വഴി പോകും. നമ്മൾ സേലം ഭാഗത്തുനിന്ന് വരുന്ന വണ്ടി ചെന്നൈക്ക് പോകാനായിട്ട് ഇതിലേ വരും. ധൻബാദ് ആലപ്പുഴ ട്രെയിനായി കിടക്കുന്നത് കണ്ടോ. ആലപ്പുഴയിൽ നിന്നും ധൻബാദ് ഭാഗത്തേക്ക് പോകേണ്ട ട്രെയിനാണ്. അത് ജോളാർപെട്ട സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് പിടിച്ചിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ധൻബാദ് ആലപ്പി അത് പിടിച്ചിട്ടിരിക്കുന്നുണ്ടോ. നമ്മുടെ ട്രെയിനിന് പ്രയോറിറ്റി കൊടുത്തിട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനാണ് ആദ്യം ചെന്നൈക്ക് പോകേണ്ടത്, അതും ചെന്നൈ വഴിയാണ് പോകുന്നത്. പക്ഷേ ഈ ട്രെയിൻ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ടും ഇത് പ്രയോറിറ്റി ഉള്ള ട്രെയിൻ ആയതുകൊണ്ടും ഇതിനെ ആദ്യം കയറ്റി വിട്ടിട്ട് ആ വണ്ടി വിടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ വണ്ടി അവിടെ കിടക്കുന്നത് കേട്ടോ. അന്യസംസ്ഥാന തൊഴിലാളികൾ കേട്ടോ മെജോറിറ്റി ആ ട്രെയിനിലുള്ളത് ഉണ്ട്. ധൻബാദ് ആലപ്പുഴ ഇപ്പം ഈ കാണുന്ന ജനറൽ കമ്പാർട്ട്മെന്റ് പോലും റിസർവേഷനോട് കൂടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സാർ എന്താ പരിപാടി? ഒന്നുമില്ല സാർ. നമ്മുടെ വണ്ടിയും കൂടെ പിടിച്ചിട്ടോ ഇവിടെ? നമ്മുടെ വണ്ടി പിടിച്ചിട്ട്. അത് തന്നെ രണ്ട് വണ്ടി കൂടെ പിടിച്ചിട്ടേക്കുന്നേ. ആ കൊള്ളാം, നമുക്കിത് നോക്കാം ഏത് വണ്ടി ആദ്യം വിടുക എന്നുള്ളത്. എന്താ ഈ ബാക്കി ഒരു മല കണ്ടോ, അതാണ് ഈ ജോളാർപേട്ട സ്റ്റേഷന്റെ ഒരു ഐക്കോൺ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ല നമ്മുടെ വണ്ടി വിടുള്ളൂ എന്ന്. അതാണ് നമ്മുടെ വണ്ടിക്കാണ് പ്രയോറിറ്റി. ഹായ്, ആരക്കോണം ബാക്ക് ഫോർ, മറ്റേ ആ ലൈറ്റിംഗ് ബോൾട്ട് ഉള്ള. വെരി ഗുഡ്. അപ്പൊ സുഹൃത്തുക്കളെ, വളരെ റെയർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാരലൽ എൻട്രി, ധൻബാദ് ആലപ്പി ആദ്യം കയറുമോ അതോ നമ്മുടെ വണ്ടി ആദ്യം കയറുമോ എന്നുള്ളതാണ് ഇവിടെ. അത് ഇപ്പൊ നല്ല സ്പീഡിൽ മൂപ്പിച്ച് വരുന്നുണ്ട്. ധൻബാദ് ആലപ്പി സുഹൃത്തുക്കളെ നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധൻബാദ് ആലപ്പിയും നമ്മുടെ ബൃന്ദാവൻ എക്സ്പ്രസ്സും കൂടി ഒരേ സമയം ജോളാർപെട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരുമിച്ച് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കൊള്ളാലോ, വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. പാരലൽ എൻട്രി കണ്ടോ, അത് അപ്പുറത്തേക്കും ഇത് ഇങ്ങി അപ്പുറത്തേക്കും കൊണ്ടുവന്നു കണ്ടോ. അത് പൊളിച്ചു, അത് പൊളിച്ചു. അതിന്റെ ലോക്കോ പൈലറ്റിന്റെ ഈഗോ വർക്ക്ഔട്ട് ആയി തോന്നേട്ടാ. കാരണം അവരല്ലേ ആദ്യം കൊണ്ട് നിർത്തിയത്, നമ്മളല്ലേ രണ്ടാമത് വന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ ആദ്യം എത്തണ്ട, നീ ആദ്യം എത്തിയാ മതി എന്ന്. ചിലപ്പോ അത് ത്രൂ ലൈൻ ആയിരിക്കും ഇല്ലേ, നമ്മുടെ ഇത് ലൂപ്പ് ആയിരിക്കും, അതുകൊണ്ടല്ലേ സ്ലോയി പോകുന്നേ. അങ്ങനെ ആവാം. അങ്ങനെ നമ്മൾ ജോളാർപെട്ടൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോളാർപെട്ടൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ, വളരെ മനോഹരമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു സ്റ്റേഷനാണ് ഇത്. ധാരാളം എന്താ പറയുക ട്രെയിനുകൾ വന്ന് പോകുന്ന സ്റ്റേഷനാണ്.
പണ്ട് ഇവിടെ നമുക്ക് ചെന്നൈ തിരുവനന്തപുരം, നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ കയറുന്ന ചേറാൻ പോകുന്ന ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിന് ഇവിടെ സ്റ്റോപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അതിന് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ട്രിവാൻഡ്രം മെയിലിന് ഇവിടെ സ്റ്റോപ്പില്ല. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ. അപ്പോ നമുക്ക് ഫുഡ് ഉണ്ടോ പോയി നോക്കിട്ട്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അല്ല, അങ്ങേ അറ്റത്താണെന്ന് തോന്നുന്നു. അങ്ങേ അറ്റത്ത് അവിടെ നമുക്ക് പോകണ്ടേ? അങ്ങേ അറ്റ പോകണ്ടേ? ആ കാണുന്നതാണ് ബിൽഡിംഗ്. എങ്ങനെയുണ്ടോ ഈ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ? നല്ല ഭംഗിയുണ്ട്, അടിപൊളിയല്ലേ? ഒരു ഫീൽ ഇല്ലേ ഇവിടെ? ഇത് ജോളാർപേട്ട ജംഗ്ഷൻ. ഓക്കെ, നമ്മൾ രണ്ട് ട്രെയിനും കൊണ്ടിട്ടിട്ട് അപ്പുറത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ പിടിപ്പിച്ച് വിട്ടു. വേണ്ട, ഇതുണ്ടോ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതിനൊന്നും ഒരു മാറ്റം ഇല്ല കേട്ടോ. ജലകം പാറ ഏലഗിരി, ഇതൊക്കെ ഇവിടെ അടുത്താണ്, 23 കിലോമീറ്റർ ഉള്ളു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്കും ഈ വഴി ഫസ്റ്റ് പ്ലാറ്റ്ഫോം വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ കണ്ടോ അബി, നമുക്ക് നേരെ റോഡിലോട്ട് ഇറങ്ങാം. കണ്ടോ കണ്ടോ, ഇവിടെ നേരെ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം. സ്റ്റേഷനിൽ പോലും ഇറങ്ങാതെ നേരെ റോഡിലേക്ക് ഇറങ്ങാവുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പണ്ട് ഇവിടെ കുറേ തവണ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതേ ആൾക്കാർ ഒന്ന് ചുടുന്ന കണ്ടോ, കണ്ടോ പരിപ്പുടെ ഉണ്ടാക്കുന്ന കണ്ടോ. ഞാൻ പറഞ്ഞ സംഭവം അതേ പണിയാരം ഉണ്ടാക്കുന്ന കണ്ടോ, കണ്ടോ. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? പത്ത് വർഷമായിട്ടും എന്നാണോ തൈർ സാധ്യത? വരെ 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 ആ ആണ്. 10 വർഷമായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ അതേ ലെവലിൽ അതേ സെറ്റപ്പിൽ നെസ്റ്റ് അടിച്ചു. ഇനി ഇപ്പൊ നമുക്ക് ആ അമ്മ ഞാനിക്ക് ചുട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ചേച്ചി ഓർമ്മയുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ വരുന്നു, ഇവരെല്ലാം ഇത് ചുട്ട് വരും. നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഓൺ ദ സ്പോട്ട് അവര് ചുട്ട് വരും. കണ്ടോ ഞാൻ പറഞ്ഞത് ഏതാണ്ടൊക്കെ ഏകദേശം അതാ സെറ്റായില്ലേ, ഇല്ലേ? ഇനി ആ ചട്നിയും കൂടെ കിട്ടണം. ആ ചട്നി അതൊന്നും ഉണ്ടാവില്ല, എനിക്കറിയില്ല. 10 കൊല്ലം മുന്നത്തെ പരിപാടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാലോ. അക്ക പണിയാരം കിടക്കുമോ? പണിയാരം കൊടുങ്ങോ. ഇത് പണിയാരം മോറ് ഉഴുന്നോട പരിപ്പോട എല്ലാം കൊടുങ്ങോ. ഒരു ചൂട് ഉഴുന്നോട അല്ലേ, ഒരു വറുത്തെടുത്തോണ്ടിരിക്കും. എവിടെ ഇരുന്നോ അബി? ഇത് കണ്ടോ അബി, ഒരു ഉഴുന്നോടയും വെച്ചോ. അതിൽ 3 എണ്ണം പോതും. ഈ സാധനം കണ്ടോ അവിടെ വെച്ചോ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചട്നി കണ്ടോ. ഈ ചട്നിക്ക് ടേസ്റ്റ് അല്ലേ, ഈ സാധനത്തിനാണ് ടേസ്റ്റ്. കണ്ടോ ചട്നി സൂപ്പർ നല്ലതാണ്. അബി നല്ല ചൂട് വട ഇവിടെ മരിയുന്ന കണ്ടോടാ. അതേപോലെ അതേപോലെ സെയിം. ഈ സാധനം കണ്ടോ നല്ല സോഫ്റ്റ് അല്ലേ പണിയാരം. ഇതുകൊണ്ട് ഈ ചട്നിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് മറ്റു പുതു കൈറ്റ് ഓഫ് പുതിന ചട്നിയാണ്. എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാണോ? സൂപ്പറല്ലേ. ഒരു രസമില്ല, നല്ല പുളിയുള്ള ഒരു ചട്നി അത്. ആ ചട്നി വീട്ടില് ഈ ചട്നി സൂപ്പർ ആയിരിക്ക. വീട്ടില് വേണമെന്നാ പണിയാരം. ഇത് വീട്ടില് ശരി. എന്നാ ഒന്ന് കേരളല്ലേ, വട ഒരു രക്ഷയില്ല അല്ലേ. ഇവിടെ കിടു കിടുവല്ലേ. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ. ചൂടോ? ഞാൻ പറഞ്ഞത് ഹൈപ്പ് അല്ലല്ലോ. പൊളിയല്ലേ, സംഭവം പൊളിയല്ലേ, സാധനം കിട്ടിയില്ലേ. സൂപ്പർ ആയിരിക്കും. എന്റെ ചട്നിയില് എണ്ണ എല്ലാം പോട്ടിരിക്കുന്നല്ലേ. ഞങ്ങളത് കഴിച്ചോണ്ടിരുന്നപ്പോ ചേച്ചി ദൈവം ബോണ്ട ചുട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബോണ്ട വാങ്ങിച്ച്. എങ്ങനെയുണ്ട്? എല്ലാം 5 രൂപ ഉള്ളടാ. എന്ത് ലാഭമല്ലേ? ഇവർക്ക് എങ്ങനെ മുതലാവുന്നല്ലേ ഇത്? നല്ല ചെലവുണ്ടാവും അല്ലേ. നല്ല സൂപ്പർ ചട്നി. ഞങ്ങളുടെ പുറകിൽ കുറെ ലോക്കൽ പൈലറ്റുമാര് വന്നിട്ട് അവരും ഞങ്ങളോടൊപ്പം ഈ വട ഇതും കഴിച്ചോണ്ടിരിക്കുക. ഈ അമ്മ ദേവിടെ ഫ്രഷ് ആയിട്ട് പണിയാരം കിടന്നുണ്ടോക്കാതെ എണ്ണയൊക്കെ തേച്ച് ആ മാവ് അതിനകത്ത് ഇട്ടു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത് ആ ഒരു രീതിയിലൊരു മണമുണ്ടല്ലോ. ഇവരിവിടെ ആകെ വാങ്ങുന്നത് 4 പണിയാരത്തിന് 10 രൂപയാണ് കേട്ടോ വാങ്ങുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈ പോയപ്പോൾ 6 എണ്ണം കഴിച്ച 120 രൂപയ്ക്കാണ് 4 കെ ജി. 50 വെയിറ്റ് കുറച്ച് റേറ്റ് കുറച്ചായിട്ടോടെ വാങ്ങുന്നതെന്ന്. ഒരു രക്ഷയില്ല മോനെ, കിട്ടില്ല ഫുഡ്. ഞങ്ങൾ ഏണ്ട എന്താ 7 കെട്ടോ പണിയാരവും പിന്നെ അതേപോലെ തന്നെ 2-3 ഉഴുന്നുവട, 2 പരിപ്പുവട, 2 ബോണ്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും കഴിച്ചു. വയറ് നിറഞ്ഞു. ചായയും കുടിച്ചു ഇല്ലേ. അവരോട് എത്രയാണെന്നൊന്നും ചോദിച്ചില്ല. ഞാനൊരു തുകയും കൊടുത്തു, അത് വെച്ചോളാൻ പറഞ്ഞു. അത് അല്ലാതിപ്പോൾ എന്നെ പറയാം അല്ലേ.
ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തൊണ്ടക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈയിൽ 6 കഷ്ണം പണിയാറം കഴിച്ച 120 രൂപയ്ക്ക്. ഇവരിവിടെ 4 എണ്ണം 10 രൂപയ്ക്ക് വിൽക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അത് ഇന്ന കാലത്ത് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് രക്ഷയില്ലായിരുന്നു. അപ്പൊ ഇനി നമ്മുടെ വണ്ടി എത്ര മണിക്കാ വരുന്നത്? 6:30 വരും. ആ കൊള്ളാലോ, പരസ്യം കെട്ടിച്ചുകൊടുത്താണല്ലോ. എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന ഒരു ഇൻ്റർസിറ്റി ട്രെയിനാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് പോയിട്ട് ഇതിൻ്റെ പുറകിലാണ് നമ്മുടെ ട്രെയിൻ വരിക. ഇത് നല്ല കോച്ചാട്ടോ, നല്ല കളർഫുൾ, നല്ല ഭംഗിയുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണിത്. അപ്പോൾ ആ ട്രെയിനിൽ കയറാൻ വേണ്ടി ആൾക്കാർ തിരക്ക് കൂട്ടി പോകുന്നുണ്ട്. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്റ്റേഷൻ. അങ്ങനെ ആ ട്രെയിൻ വിട്ടിരിക്കുകയാണ്. ഓരോ ട്രെയിനുകളും സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും അതാത് സ്റ്റേഷനുകളിൽ ഇതേപോലെയുള്ള ഒത്തിരി ഒത്തിരി കച്ചവടക്കാരുണ്ടാവും. അവർ ട്രെയിൻ വരുമ്പോൾ തന്നെ ആ നിർത്തുന്ന ട്രെയിൻ വന്ന് ഇവിടെ നിർത്തുന്ന ആ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റാണ് അവരുടെ മാക്സിമം അവർ കച്ചവടം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്, കണ്ടില്ലേ. അത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ അവർ പോയി എവിടെയെങ്കിലും മാറിയിരിക്കും കണ്ടോ. അതെ, ഓ ട്രെയിൻ എടുത്തത് പിന്നെ ഭയങ്കര സ്പീഡായല്ലോ അങ്ങ് അല്ലേ. ഫീസവനല്ലേ. നമ്മളിപ്പോൾ ഏകദേശം രാവിലെ വെച്ച മാസ്കാണ്, ഇപ്പോൾ വൈകിട്ടായി. ആക്ച്വലി നമ്മൾ ഒരു 8 മണിക്കൂർ കൂടുമ്പോഴത്തേക്കിനും നമ്മുടെ മാസ്ക് മാറ്റിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഡിസ്പോസബിൾ മാസ്ക്, ഏത് മാസ്ക് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് 8 മണിക്കൂർ കൂടുതൽ വെക്കരുത്. ഇത് കണ്ടില്ലേ, 5 രൂപയുള്ള ഈ മാസ്കിന്. ഇത് ഞാൻ ഇവിടെ നാഗ്പൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ നാട്ടിലും കിട്ടും ഇതുപോലത്തെ ഡിസ്പോസബിൾ മാസ്ക്, 5 രൂപയുള്ള ഇത്തരത്തിലുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മാസ്കാണ്. നമ്മൾ ഗൂസ്ബെറിയുടെയൊക്കെ മാസ്ക് അല്ലേ, തുണിയുടെയൊക്കെ മാസ്ക്, അത്തരത്തിലുള്ള മാസ്കുകൾ ഉപയോഗിക്കാം. ഞാനിപ്പോൾ തൽക്കാലം തുണിയുടെ മാസ്ക് എടുത്തില്ല, കാരണം അത് എപ്പോഴും യാത്രക്കിടയിൽ കഴുകിയിട്ട് ഉണങ്ങി വരുമ്പോഴത്തേക്കിനും കുറേ ടൈം എടുക്കും, അത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഞാൻ ഇതുപോലുള്ള യാത്രകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിലുള്ള യാത്രകളിലാണ് നമുക്ക് തുണി മാസ്ക് ഉപയോഗിക്കാം. എനിക്കിവിടെ ഒരു പുതിയ സബ്സ്ക്രൈബറിനെ കിടച്ചു. പേരെന്നാ നിങ്ങളുടെ? മുരളി. ഊര്? ഇങ്ങനെ ജോളാർപേടയാ? ഓക്കെ ഓക്കെ. വീഡിയോ പാരുങ്ക, സൂപ്പർ വീഡിയോ ഇരിക്കു. എല്ലാ ട്രെയിൻ ജേണി വീഡിയോ ഇരിക്കു. നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിരിക്കുകയാണ്. ഇവർ രണ്ടും ഇപ്പൊ നമ്മുടെ ഷിംല വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ട അതേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ? എങ്ങനെ ഉണ്ട്? ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവ് അല്ലേ, ഒരു പ്രത്യേക വൈബ് ഇല്ലേ? ആ ഒരു വല്ലാത്ത വൈബ്. രാത്രിയാണ് കിടുവായിരിക്കും, രാത്രിയാണ് പൊളിയറി, വലിയ കച്ചറയൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്, നല്ല ശാന്തമാണ്, നല്ല ശാന്തമായ ഒരു സ്റ്റേഷൻ. ഇവിടെ ഒരു സിഗ്നൽ കണ്ടോ, പിന്നെ ഇതിന്റെ നെയിം ബോർഡ് കണ്ടില്ല, നല്ല വലിയ നെയിം ബോർഡാണ്. ഇത്രയും നീളത്തിലുള്ള ഒരു നെയിം ബോർഡ് വളരെ അപൂർവ സ്റ്റേഷനുകളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അവിടുത്തെ അനൗൺസ്മെന്റ് നല്ല വലിയ ഒച്ചത്തിലുള്ള അനൗൺസ്മെന്റ്. കേരളത്തിലെ ഏറ്റവും അടിപൊളി, എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടം. അഭി, ഒരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ യാത്ര ചെയ്തിട്ട് ഇതുവരെ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ട്രെയിൻ ലേറ്റ് ആയിട്ടില്ലേ, വിടാനും ലേറ്റ് ആയിട്ടില്ല, എത്താനും ലേറ്റ് ആയിട്ടില്ല, എല്ലാം നേരത്തെയാ. എത്തുന്നതാണ് എത്തുന്നതും 10-15 മിനിറ്റ് നേരത്തെ എല്ലായിടത്തും എത്തുന്നത്, നേരത്തെ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ട്രെയിൻ വരുന്നതിന്റെ ഫോട്ടോ കിട്ടുമോ? കിട്ടുമല്ലേ, ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന കറക്റ്റ് ആ പട്ടി അവിടെ മുന്നിൽ കയറി നിൽക്കുന്നുണ്ടല്ലേ. ഈ പട്ടിക്ക് വീട്ടിൽ പോകൂടെ അല്ലേ, മാറു പട്ടി മുമ്പില്, ട്രെയിൻ അടിക്കാൻ പട്ടി മാറ്. ഓ, ഇതെന്താണ് ഈ ലാപ്സാനൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? ലോക്കം എല്ലാം കറുത്തിരിക്കുന്നില്ല. അയ്യേ, ആണോ LSP അല്ല? ഇതാണോ നമ്പർ 10 അഡ്രസ് മെയിൽ? അല്ലല്ലോ, മറ്റതാ അല്ലേ. ഇത് മറ്റേ അതിന് ശേഷം തുടങ്ങിയതാ അല്ലേ. ഇതധികം വർഷമായിട്ടില്ലല്ലോ തുടങ്ങിയിട്ട് അല്ലേ. ആ ഇതധികം വർഷമായിട്ടില്ല തുടങ്ങിയിട്ട്. അപ്പൊ A1 കുറച്ച് പറയലാന്ന് തോന്നുന്നു, B1 B2 B3. ഓ, ഇത് MT ആണല്ലോ, ഇതിനകത്ത് ആരും ഇല്ലല്ലോ, അടിപൊളി. ഇതില് ഇത് കൊള്ളാം, ഇതിൽ ആൾക്കാരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. ഇതിന് തൊട്ടപ്പുറത്തെ ഒരു കോച്ചുണ്ട്, ഇത് ഫസ്റ്റ് AC അതേപോലെ തന്നെ സെക്കൻഡ് AC കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു കോച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കേട്ടോ, ഈ കോച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് AC കൂപ്പയാണ് ഈ കാണുന്നത്. അവിടെ ഫസ്റ്റ് AC ക്യാബിൻ, വേറെ ആരുമില്ല കേട്ടോ. ഫസ്റ്റ് AC ക്യാബിനാണ്, ഇത് 4 പേർക്ക് ഇരിക്കാവുന്ന ക്യാബിൻ. ഇത് പഴയ ICF കോച്ചാണ് കണ്ടില്ലേ. പിന്നെ എങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് ഇതും ക്യാബിനാണ് കേട്ടോ. 2 ക്യാബിൻസ്, ആ ഇത് കൂപ്പയാട്ടോ, ഒരു ക്യാബിനും 2 കൂപ്പയുമാണ് ഇതിനകത്തുള്ളത്. ഒരു ക്യാബിനും 2 കൂപ്പയും. എന്നിട്ട് ഈ കോച്ച് പകുതിക്ക് വെച്ച് ഇന്റർസെക്ഷൻ ചെയ്തിട്ട് ഇവിടെ സെക്കൻഡ് AC, അത്തരത്തിലാണ് സംഭവം കൊടുത്തിരിക്കുന്നത് കണ്ട. ഉള്ളല്ലേ, 2 കൂപ്പ, 1 ക്യാബിൻ, പകുതി സെക്കൻഡ് AC.
അപ്പം ഈ ഒരു കോച്ച് പകുതിക്ക് വെച്ച് മുറിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇപ്പൊ 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഈറോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫുഡ് നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ ഈറോഡുള്ള അഞ്ചപ്പർ റെസ്റ്റോറൻറ്റിൽ നിന്നും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ IRCTC ആപ്പ് വഴി. IRCTC മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ട്രെയിനിൽ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തുള്ള അതാത് സ്ഥലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകൾക്ക് അടുത്തുള്ള ഹോട്ടലുകളിൽ നിന്നും അവർ ഭക്ഷണം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് ഓർഡർ ചെയ്യാം, അതിവിടെ നമുക്ക് കൊണ്ടുതരും. അഞ്ചപ്പർ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഒരു കുപ്പി വെള്ളം കൂടെ വാങ്ങിച്ചുണ്ടോ? സമയം രാത്രി 9:30 ഈ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. രാവിലെ 4:30 ആകുമ്പോഴത്തേക്കിനും നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്നുറങ്ങിയാലേ പറ്റുള്ളൂ. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനും വൃത്തിയുടെ കാര്യത്തിൽ ഫാർ ഫാർ ബെറ്റർ ആണ്. നോക്കി കഴിക്കാം. ഓക്കെ, ഫുഡ് ഓപ്പൺ ചെയ്യും മകനെ. ചിക്കൻ ചില്ലി പൊറോട്ട, അതാണ് സംഭവം. ടിഷ്യൂ ഒക്കെ ഉണ്ടല്ലേ, പൊട്ടിച്ചപ്പിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് ചിക്കനെ കാട്ടി കൂടുതൽ എഗ് ആണല്ലോ അഭി. ടേസ്റ്റ് ഒട്ടും ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ റൈത്തയും കൂടെ വെച്ചിട്ടുണ്ട്. അബി അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ താഴെ കിടന്നോളൂ, ഞാൻ മേളിൽ കിടക്കാം. ഓക്കെ ഓക്കെ. അലാറം വെക്കണം, 4:30 എണീക്കണം. 4:30 എണീറ്റാ മതി. എത്ര മണിക്ക് അറിയാവില്ല? 4:55. 4:30 എണീറ്റാ പോരെ. ഓക്കെ, അലാറം വെച്ച് കിടന്നോട്ടോ. അപ്പൊ നമുക്ക് ചെങ്ങന്നൂർ തീയതി കാണാം. അപ്പൊ രാവിലെ ഇപ്പൊ സമയം 4:50 നമ്മളിപ്പോ നമ്മള് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്താറായി. ഈ ഒരു യാത്രക്ക് ഇപ്പൊ ഏകദേശം എത്ര രൂപ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി കണക്കെടുത്തിട്ടൊന്നുമില്ല. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ഒരു 100,000 രൂപയ്ക്ക് അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് 2 ദിവസത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക്. കാരണം ട്രെയിൻ ട്രാവല്, ഞങ്ങൾ ഇത്തവണ നടത്തിയ ട്രെയിൻ ട്രാവൽ എല്ലാം ഓൾമോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്രകളായിരുന്നു. കാരണം ഇപ്പൊ ഗതിമാരാണെങ്കിൽ പോലും 2 പേർക്ക് 5,000 രൂപയോളം ടിക്കറ്റ് വന്നു. ഓൾമോസ്റ്റ് എല്ലാ ടിക്കറ്റുകളും 3,000 to 4,000 ആ ഒരു റേഞ്ചിലായിരുന്നു 2 പേർക്കും കൂടെ ചിലവ് വന്നത്. പിന്നെ എനിക്കിപ്പോൾ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാം. ട്രെയിനുകളൊക്കെ എംപ്റ്റി ആണ് മിക്ക സമയത്തും, നമുക്ക് തന്നെ കാണാം. ഇപ്പം അപ്പുറത്തും പുറത്തൊന്നും ആരുമില്ല, ഇപ്പം മിക്കതും എംപ്റ്റി ആണ്. പിന്നെ ഭക്ഷണം നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ പോലെ IRCTC ആപ്പ് വഴി ഓർഡർ ചെയ്യാം. ഞങ്ങൾ തുടക്കത്തിൽ അതൊക്കെ ട്രൈ ചെയ്യണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ടൈം ആണ് അതൊക്കെ ട്രൈ ചെയ്തത്. മാസ്ക് വെക്കുക, സുരക്ഷിത സാമൂഹിക അകലം പാലിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ത്യ ഓൺ ട്രെയിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല, അത് വീണ്ടും തുടരും. പക്ഷേ ഒരു ബ്രേക്കിന് ശേഷമായിരിക്കും തുടരുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്വേതയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ലേറ്റ് എടുത്ത് വരും. അപ്പം അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള യാത്രകളൊക്കെ വരും. അതുവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രയൊക്കെയല്ലേ ഉള്ള അഭി പറയാൻ. അബിക്ക് എന്താ പറയാനുള്ളത്? അബിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഇന്ത്യ ഓൺ ട്രെയിൽസ്? ട്രെയിനിൽ ഇന്ത്യ ഇറങ്ങണം എന്നൊരു ആഗ്രഹമായിരുന്നു, അതെന്തോ പെട്ടെന്ന് സാധിച്ചു. വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള യാത്ര ഏതിലായിരുന്നു? മുംബൈ രാജധാനി. അപ്പൊ എന്തായാലും ഒരു ചെറിയ പ്രായത്തിൽ ഇന്ത്യ മുഴുവൻ ട്രെയിനിൽ കറങ്ങാൻ സാധിച്ചു. എല്ലാ പ്രീമിയം ട്രെയിനുകൾ ഉൾപ്പെടെ എല്ലാ ട്രെയിനുകളും കറങ്ങാൻ സാധിച്ചു. നമ്മളിപ്പോ തിരുവല്ലയല്ലേ എത്തിയുള്ളൂ, യാത്രയായിട്ട് ഒന്നും കാണത്തില്ല. ഉറപ്പല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ 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 ബൈ.